ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് ഞാൻ റമദാൻ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ പ്ലേറ്റ് യൂസ് ചെയ്ത് ഡാഫ് മൂൺ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സിസർ യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൂണിൽ നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ മെഴുകുതിരിയാണ്. ഞാൻ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച ശേഷം ഇതുപോലെ അങ്ങനെ ഒറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൂണിൽ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ മേടിച്ച മെഴുകുതിരിക്ക് ആ ഒരു തിരി ഉണ്ടാവും നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു തിരി ഉണ്ടായിരുന്നില്ല. അത് ഞാനപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെന്തെയ്ത് കംപ്ലീറ്റ് ഇതുപോലെ ഒറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലോസപ്പിലൊന്ന് കണ്ടുനോക്കാം, കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തത് ബ്ലാക്ക് കളറാണ്. ഇത് യൂസ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതുപോലെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഡ്രൈ ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഞാൻ ഇവിടെ സിൽവർ മെറ്റാലിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് ഞാൻ ഇതുപോലെ സ്പോഞ്ച് വെച്ച് ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഗോൾഡ് മെറ്റാലിക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ സിൽവറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൂണൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാസ്കാണ്. അപ്പോൾ ഞാൻ മാസ്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മാസ്ക് മുതൽ നമുക്ക് ലെയർ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് രണ്ട് ലെയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് ലെയറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വൈറ്റ് ലെയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഇതിനുള്ളിൽ ഒരു കമ്പി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാസ്ക് ഇതുപോലെ ഒരു ലെയർ തന്നെ ഞാൻ രണ്ട് പീസായി കട്ട് ചെയ്ത ശേഷം ഇതുപോലെ നമ്മൾ എടുത്ത ആ കമ്പി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഗ്ലൂ ഗണ്ണ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇനി രണ്ടാമത്തെ ലെയറും കൂടി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സിസർ യൂസ് ചെയ്ത് ഈ ഒരു ഇതന്നെ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഞാൻ ഒരു ഫെതേഴ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം അതൊന്ന് നോക്കിയാൽ ഒരു ഫെതേഴ്സിൻ്റെ ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ച ശേഷം സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്യുക. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് ആയിട്ടാണ് കയറ്റി കട്ട് ചെയ്യരുത്, ഒരു ഹാഫ് പോർഷൻ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒറിജിനൽ ഫെതേഴ്സിൻ്റെ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ഫെതേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മൂണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫെതേഴ്സും ഞാൻ ജൂട്ട് ത്രെഡിൻ്റെ അടിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ രണ്ട് റോസ് ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഈ മൂണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വേസ്റ്റാക്കി കളഞ്ഞ മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഗ്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.